Hi all, Assalamu alaikum. Welcome back to our channel. ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ട്ടോ. പെട്ടെന്ന് ഒരു ദിവസം ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഉണ്ട് ബാങ്ക്ന്ന് വിളി വരുന്നു. നിങ്ങളുടെ ഒരു വർഷത്തിൻ്റെ കാലാവധി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഇനിയിപ്പോൾ മാറ്റി വെക്കണം എന്ന് പറഞ്ഞിട്ട് കേട്ടോ ഗോൾഡ്. അപ്പോൾ അങ്ങോട്ട് പോയി ആ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വന്നപ്പോൾ അത് നിങ്ങളും കാണിച്ചു തരാം, കുറച്ച് കളക്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത്. തിരിച്ചാൾ പോകുന്നതിന് മുമ്പ് സാധനം കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്ന ഒരു വീഡിയോ ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ എടുത്തിട്ട് ഒരു മാസമായി കേട്ടോ. ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യണോ വേണ്ടേ വിചാരിച്ച് അങ്ങനെ ഇരുന്നപ്പോൾ ഇപ്പോൾ തീരെ വയ്യാതായപ്പോൾ അറിയാമല്ലോ കുക്കിംഗ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ശരി, ഏതായാലും ഈ ഒരു വീഡിയോ കാണിക്കാന്ന് വിചാരിച്ചു കേട്ടോ. നമ്മുടെ സ്വർണങ്ങള് ദേ ഇതൊക്കെയാണ്. ഇത് വന്നിട്ട് നമ്മുടെ റാനക്കുട്ടീനെ കാണാതെ പോയി എന്ന് പറഞ്ഞില്ലേ ആ മാല. ഇത് വന്നിട്ട് ചിച്ചുക്കുട്ടിക്ക് ഉള്ള ഒരു ബ്രേസ്ലെറ്റ് ആണ്, അഡ്ജസ്റ്റബിൾ ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ അതിങ്ങനെ. പിന്നെ ഇത് ചുച്ചുക്കുട്ടീൻ്റെ ഒരു മാല, റാനക്കുട്ടീൻ്റെ മാല. പിന്നെ ദേ എൻ്റെ സ്വർണങ്ങൾ വരാൻ പോകുന്നു. എൻ്റെ ചുച്ചു അവിടുന്ന് മാറുന്ന ഈ ഡ്രസ്സിനകത്ത് കാണുന്നു, ഇതെൻ്റെ ഒരു വളയാണ് കേട്ടോ. എങ്ങനെയോ ചേർത്ത് വെച്ച് എങ്ങനെയോ വാങ്ങിച്ചൊരു വളയായിരുന്നു. പിന്നെ എൻ്റെ റിങ്ങുകൾ, ഇതാണ് എൻ്റെ ഫേവറേറ്റ് നെക്ലസ്. അധികം ഇട്ടിട്ടൊന്നുമില്ല, ബാങ്കിൽ നമുക്ക് എപ്പോഴും സൂക്ഷിച്ച് വയ്ക്കും. പിന്നെ ഇത് വന്നിട്ട് കണ്ടിട്ടുണ്ടാവും, റാനക്കുട്ടിക്ക് എൻ്റെ അമ്മ കൊടുത്ത ഗിഫ്റ്റാണ്. പിന്നെ ഇതേ ഒരു വലിയ മാല വാങ്ങിച്ചത്. മാറ് മക്കളെ അവിടുന്ന്. ഇത് ആക്ച്വലി എൻ്റെ മാലയല്ല, എൻ്റെ മാലയാണ് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും, പക്ഷേ എൻ്റെ മാലയല്ല കേട്ടോ. ഇതെൻ്റെ അമ്മാൻ്റെ മാലയാണ്. എനിക്കൊരു ബുദ്ധിമുട്ട് വന്ന സമയത്ത് ഞാൻ ചോദിച്ച് ഞാൻ വാങ്ങിച്ച്, ആകെ ഞാൻ ചോദിച്ചൊരു സംഭവമാണിത്. ഇക്ക ചോദിക്കാൻ വേണ്ടി ചോദിച്ചത് കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ചോദിക്കില്ല, ആരത്തൊന്നും ചോദിക്കില്ല. അങ്ങനത്തെ ഒരാളാണ്. അങ്ങനെ ഇതൊരു മാല. പിന്നെ ഇത് ഈ മാലയാണ് എൻ്റെ ലോങ് ചെയിനായിട്ട് ഞാൻ, എനിക്ക് ഇഷ്ടപ്പെട്ട് ഇതും പറഞ്ഞ് ഇതുപോലെ ആക്കിപ്പിച്ചതാണ് കേട്ടോ. അതൊരു ചെറിയൊരു ചെയിനായിരുന്നു, പക്ഷെ ഞാൻ പിന്നെ പറഞ്ഞ് 48 ദിവസമൊക്കെ വെയിറ്റ് ചെയ്തിരുന്ന് അങ്ങനെ ഇതൊരു 11 പിടിയുണ്ടാവും. ഇതിൽ നല്ലൊരു ലോക്കറ്റ് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഇത് വന്നിട്ട് റോസ് ഗോൾഡും ഇങ്ങനെ മിക്സായിട്ട് വൈറ്റും റോസ് ഗോൾഡും മിക്സായിട്ട് വരുന്നൊരു കളറാണേ. കണ്ടില്ലേ നല്ല ലെങ്ത്ത് ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ എന്താ വിചാരിച്ചു, ഇത് ഇനിയിപ്പോൾ കൊടുക്കുന്നില്ല ബാങ്കിലേക്ക് വെക്കാൻ. അത് അവിടേക്ക് സ്വത്തെ കൊടുക്കുന്നില്ല എന്ന് വിചാരിച്ചിരിക്കുകയാണ്, അതിന് പകരം വേറെ കൊടുക്കണം. പിന്നെ ഇതേ എൻ്റെ ഒരു വള, ഇനിയും കുറച്ച് വളകൾ ബാങ്കിലുണ്ട് കേട്ടോ, അത് ഇന്ന് പോയിട്ടൊക്കെ ഒന്ന് മാറ്റി വെക്കണം. പിന്നെ ഇതൊരു ബ്രേസ്ലെറ്റാണ്, റാനക്കുട്ടിക്ക് വേണ്ടി വാങ്ങിച്ചതായിരുന്നു. ഒരിക്കൽ കളഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് കിട്ടിയൊരു സാധനമാണ്. ഇതൊരിക്കൽ കളഞ്ഞു, 6 മാസം കഴിഞ്ഞിട്ട് കിട്ടി. അൽഹംദുലില്ലാ, പഠിച്ചോന് എൻ്റെ മേലൊരു കാരുണ്യമുള്ളതുകൊണ്ട് കിട്ടിയത്, അല്ലാതെ നീ എവിടെ കിട്ടാൻ. പിന്നെ ഇത് റനാക്ക് മാല, ഈ മാല വേണമെന്ന് പറഞ്ഞിട്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതായിരുന്നു, പക്ഷേ ഒരാഴ്ച കൊണ്ട് പൊട്ടിച്ചു തന്നു കേട്ടോ, അതുകൊണ്ട് അത് മുക്കി കിടക്കുന്നുണ്ട്. പാവം ഞാൻ, എൻ്റെ പൈസയൊക്കെ എങ്ങനെ പോകണം. പിന്നെ ഇതിനകത്ത് കുറച്ച് കമ്മൽ, ഈ പൊടി സാധനങ്ങളൊക്കെ ഇല്ല. അതൊക്കെ ഞാൻ ഈ പാസറൊക്കെ വിൽക്കുമ്പോൾ അല്ലേ കൊളത്തുകൾ കൊടുക്കൂല. എന്താണെന്ന് വെച്ചാൽ വീണ്ടും നമ്മൾ പുതിയൊരു സാധനം വാങ്ങുന്ന സമയത്ത് ഈ കുളത്തിന് ഇവർ പാദസരത്തിൻ്റെ വില തന്നെ കൂലി അയച്ചിടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇത് കൊടുക്കാതെ പുതിയ പാദസരം വാങ്ങുന്ന സമയത്ത് അതാക്കും. അപ്പോൾ തൽക്കാലം എൻ്റെ എല്ലാ സംഭവങ്ങൾ ഇതൊക്കെയാണ്, ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ ബാങ്കിലേക്ക് പോകാണ് കേട്ടോ. അവർ കുറേ ആയി വിളിച്ചുകൊണ്ട് നിൽക്കുന്നു. വേറെ കുറച്ച് സ്വർണം കൂടി ഉണ്ട്, അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടും. സ്വർണം വെക്കുന്നത് ഹറാമാണ്, പലിശ ഹറാമാണ് ഒക്കെ തന്നെയാണ്, പക്ഷെ ഇന്ത്യയിൽ ജീവിക്കുന്ന നമുക്ക് ഇതല്ലാതെ വേറെ മാർഗമല്ല, കിട്ടൂല. ആരും കടം ചോദിച്ചാലൊന്നും തരില്ല, കുറച്ചിങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു നീക്ക് പോക്കിനൊക്കെ നടക്കുള്ളൂ കേട്ടോ. എനിക്കാണെങ്കിൽ മറ്റുള്ളവരുടെ പോയിട്ട് ചോദിക്കാമെന്ന് പറഞ്ഞത് എന്നെ കൊല്ലുന്നതിന് സമയമാണ്. പഠിച്ചൻ മരിക്കുന്നവരെയും തലമുറയ്ക്ക് 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 ആരോടും ഒന്നും ചോദിക്കാതെ നമ്മുടെ സ്വന്തം അധ്വാനത്തിൽ തന്നെ കഴിഞ്ഞു പോകാനുള്ള ഭാഗ്യം എല്ലാവർക്കും തരട്ടെ, ആമീൻ. അപ്പോൾ ഇത്രയൊക്കെയാണ് തൽക്കാലം ഉള്ളത്. വേറൊരു ബാങ്കിൽ നിന്ന് ഇപ്പോൾ മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തതായിരുന്നു, ഇനി നമ്മൾ കൊണ്ട് കൊടുക്കാൻ പോകണം. പിന്നെ എൻ്റെ ഉള്ളത് നമ്മുടെ ഈ ഒരു ബ്രേസ്ലെറ്റ്, ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതെൻ്റെ ഒരു പാസറാണ് കേട്ടോ, അത് ഞാനിങ്ങനെ ആക്കി ഇട്ടിരിക്കുകയാണ്. പിന്നെ കഴുത്തിൽ വേറൊരു കുഞ്ഞ ചെയിൻ ഉണ്ട്. പിന്നെ എന്ന് പറയുമ്പോൾ കാലിലത്തെ പാസറം, അപ്പോൾ എൻ്റെ ജ്വല്ലറി കളക്ഷനൊക്കെ കണ്ടിട്ടുണ്ടാവും, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നൊന്നും അറിയില്ല. അപ്പോൾ എല്ലാവർക്കും ഒരേ ഇഷ്ടങ്ങളൊന്നും ആയിരിക്കില്ലല്ലോ.
പിന്നെ പറഞ്ഞ പോലെ ഇതിപ്പോ ദേ ഓണാണ് വരുന്നത്. അപ്പൊ ഞാൻ കുറച്ച് അതിന്റെ ഒരു ബിസിലായിരുന്നു. ഈ കുട്ടികളെ എപ്പോഴും നമ്മുടെ ഓണൊക്കെ ആയിക്കഴിഞ്ഞാല് ഓണത്തിനെ കുറിച്ച് എന്തെങ്കിലും സ്കൂളില് ചോദിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് എന്നോടൊന്നും ചോദിച്ചാൽ എനിക്കൊന്നും അറിയില്ല. അതിന്റെ കറക്റ്റ് ആയിട്ട് ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാന് നമ്മൾ ബുക്സ് ഒക്കെ വായിക്കുകയാണെങ്കിലും ഒക്കെ ശരി, ഇപ്പൊ കുറെ കാലം നമുക്ക് ആ ഒരു ഗ്യാപ്പ് വന്നോണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാല് നമ്മുടെ കുക്കു എഫ് എം ഇല്ലേ, കേരളീയരുടെ സംസ്കാരവും പാരമ്പര്യവും പൈതൃകവും ചരിത്രവും മലയാളിയുടെ ഉത്സവങ്ങളും ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ കുക്കു എഫ് എമ്മിലെ എടുത്ത് നോക്കിയ സമയത്ത് ഓണവുമായി ബന്ധപ്പെട്ട് അതിന്റെ പൈതൃകം എങ്ങനെയാണ്, ദ്രാവിഡ സംസ്കൃതി ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്ന് അത് കുറച്ചു നേരം കേട്ടിട്ടിരിക്കുകയായിരുന്നു. അപ്പൊ നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഇപ്പൊ എന്തിനാ ഇത് പറഞ്ഞതെന്ന് വെച്ചാല് കുക്കു എഫ് എം നമ്മുടെ ഇന്ത്യയിലെ തന്നെ, അതായത് വലിയൊരു ഓഡിയോ ബുക്ക് ലൈബ്രറി എന്ന് വേണമെങ്കിൽ പറയാം, 4000-ലും അധികം കഥകള് നമുക്ക് കേട്ടുകൊണ്ട് എന്താ പറയാ മനസ്സിലാക്കാൻ പറ്റും. അതായത് ബുക്കൊക്കെ വായിക്കാൻ ഭയങ്കര കഷ്ടമായിരിക്കും ഈ ഒരു സമയത്ത് നമ്മുടെ കുക്കിംഗ് കാര്യങ്ങളൊക്കെ ആവുമ്പോ അല്ലെ. അപ്പൊ ഓഡിയോ കേട്ടുകൊണ്ട് കഥകൾ മനസ്സിലാക്കാൻ, ഇപ്പൊ മോട്ടിവേഷൻ സ്റ്റോറീസ് ആണെങ്കിൽ അത്, ഹൊറർ സ്റ്റോറീസ് ആണെങ്കിൽ അത്, ഇങ്ങനെ പല ടൈപ്പിലുള്ള കഥകള് പല ഭാഷയിൽ, ഇന്ത്യയിലുള്ള പല ഭാഷകളിൽ, ഇംഗ്ലീഷില്, ഹിന്ദിയില്, കന്നഡ, തെലുങ്കു, മലയാളം, അങ്ങനെ പല ഭാഷകളിലും നമുക്ക് കേൾക്കാൻ സൗകര്യമുള്ള നല്ലൊരു ആപ്പാണ് കുക്കു എഫ് എം. അതിലിപ്പോ നമ്മൾ മുമ്പൊരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരുപാട് പേർക്ക് അത് പരിചയപ്പെടുത്തി കൊടുത്തതിൽ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇപ്പൊ വന്നിട്ട് ഇത് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാല് ഓണമായിട്ട് 7-ാം തീയതി തൊട്ട് 9-ാം തീയതി വരെ ഒരു സ്പെഷ്യൽ ഓഫർ കൊടുക്കുന്നുണ്ട്. നോർമലി ഇതിന്റെ ചാർജ് എന്ന് പറയുമ്പോൾ ഒരു വർഷത്തിന് 399 രൂപയാണ്. അത് വന്നിട്ട് 50% അവർ ഓഫറിലാണ് ഇപ്പൊ കൊടുക്കുന്നത്, അതായത് 199 രൂപയ്ക്ക്. ഇപ്പൊ ഈ ഒരു 3 ദിവസത്തിൽ നമ്മൾ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് 12 മാസം എന്നുള്ളത് 15 മാസത്തിലേക്ക് നീട്ടി കിട്ടും. അതായത് 3 മാസം കൂടി നമുക്ക് കൂടുതലായിട്ട് കിട്ടും. ഒരു ദിവസം നമ്മളൊരു സ്റ്റോറി കേൾക്കാൻ വേണ്ടിയിട്ട് 1 രൂപ പോലും വരുന്നില്ല കേട്ടോ. നമ്മൾ ഈ വീട്ടിൽ തന്നെ വെറുതെ ഇരുന്ന് ഇങ്ങനെ ബോറടിച്ചിരിക്കുന്ന നേരം പുറത്തുള്ള കാര്യങ്ങൾ ഒരുപാട് അറിയാനും മറ്റുമൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ആപ്പാണ്. അപ്പൊ മറക്കണ്ട, എന്റെ ഈ കോഡ്, അതായത് ഈ ഓണത്തിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള കോഡ് താഴെ കാണിക്കാം, അത് യൂസ് ചെയ്യുക. സദ്യ 50 എന്ന് പറഞ്ഞിട്ട് അത് യൂസ് ചെയ്തിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുക്കു എഫ് എമ്മിലൂടെ ഈ ഒരു ഓഫർ കരസ്ഥമാക്കാം. അങ്ങനെ അന്നൊരു 4 മണിയോടടുക്കുമ്പോൾ നമ്മൾ ബാങ്കിലേക്ക് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ മോന്ത വീർപ്പിച്ച് വെച്ച വേർഷനാണ് ഈ കാണുന്നത്. ഇക്ക എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ചീത്ത പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമാണ്. ഒക്കെ ചെയ്ത് കൊടുത്തിട്ട് എനിക്ക് അവസാനം ചീത്ത കിട്ടുന്നല്ലോ എന്ന് വിചാരിച്ചു. അതായത് ബാങ്കിൽ പോകാൻ വൈകുന്നു പറഞ്ഞിട്ട് ഞാൻ വേഗം വിളിച്ചു വരുത്തി. അപ്പോൾ ഇന്നൊന്നും പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എൻ്റെ നിർബന്ധത്തിനും വേണ്ടിയിട്ട് വേഗം പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം ആ സമയത്ത് അപ്പോൾ എന്തോ ഒരു ഓഫർ എന്തോ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ പലിശ കുറവാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇപ്പോൾ വയ്ക്കുന്നതിനെല്ലാം നല്ലത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് ദേ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോയിട്ട് അവിടെ വേറെ കുറച്ച് ബാലൻസ് നമ്മുടെ സ്വർണങ്ങളും കൂടിയുണ്ട്. 2 പാട്ടായിട്ടായിരുന്നു നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത്. അതെല്ലാം കൂടെ ഒന്നിച്ച് ആക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ ഈ പോകുന്ന പോക്ക്. അപ്പോൾ അവിടെ പോയിട്ട് ബാക്കിയുള്ളത് അവരെടുത്ത് പുറത്ത് കാണിക്കുന്ന സമയത്ത് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ പോകുന്നത്. അപ്പോൾ നമുക്ക് സങ്കടം വന്നു കഴിഞ്ഞാൽ മൊബൈലൊക്കെ എടുത്ത് നോക്കുന്ന പരിപാടിയാണ്. ഇതേ ഞാൻ പറഞ്ഞില്ല, ഇതേ ഒരു സാധനം ഇതൊക്കെ ശരിക്കും വിശദമായി കാണിക്കേണ്ടതാണ്. പക്ഷെ എന്തൊക്കെയാണെന്നൊന്നും പറയാനൊന്നും പറ്റുന്നില്ല. ഞാനിപ്പോൾ കയ്യിലെടുത്തത് എൻ്റെ ഒരു കൈ ചെയിനാണ് കേട്ടോ. കൈമൈലാഞ്ചി എന്ന് പറയില്ല, ആ ഒരു സാധനമാണ്. ഇട്ടിട്ട് പോലും ഇല്ല കേട്ടോ. ഇനിയിപ്പോൾ റനക്കുട്ടിക്കായിരിക്കും അതാവുക. പിന്നെ എൻ്റെ അമ്മാൻ്റെ ഒരു പാരമ്പര്യമായിട്ടുള്ള ഞങ്ങളുടെ ഒരു നെക്ലസ്, ഒരു ചുവപ്പ് കളർ കണ്ടില്ല അത്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ. പിന്നെ ഇതേ അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്കൊക്കെ വന്ന് എനിക്ക് ഭയങ്കര ദേഷ്യം സങ്കടമൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കണം. കുറച്ച് ചിലവാക്കിപ്പിക്കുന്ന ഒരു പരിപാടി ഉണ്ട് എനിക്ക്. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അതൊന്നും വേണ്ട അതൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട്. പക്ഷെ സങ്കടം വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കണം കേട്ടോ. അങ്ങനത്തെ ഒരു സ്വഭാവമാണ് ചിലവാക്കി പിക്കൽ. കാരണം ഈ കാക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് ചിലവാക്കി പിക്കൽ. അപ്പം ഞാൻ അങ്ങനെ ചെയ്യും. പിന്നെ അങ്ങനെ വന്നപ്പോൾ എനിക്ക് കുറച്ച് ഐസ്ക്രീം അല്ലെങ്കിൽ ഫലൂട അങ്ങനെ എന്തെങ്കിലും കഴിക്കണം എന്ന് തോന്നിയ സമയത്ത് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് എങ്ങനെ കഴിക്കുക എന്ന് വിചാരിച്ച് ഉണ്ടാക്കിയൊരു സംഭവമാണ്. തലേദിവസം ഐസ്ക്രീം വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കുറച്ച്. അപ്പോൾ അതും എടുത്തിട്ട് പിന്നെ എൻ്റെ കുറച്ച് നട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ കടല കാര്യങ്ങൾ ഞാൻ അധികം കഴിക്കില്ല, എനിക്കിഷ്ടമല്ല. അപ്പോൾ ബേബി വെയ്റ്റ് ഗെയിനും വേണ്ടിയിട്ട് നമ്മൾ കഴിച്ച ഏറ്റവും നല്ലൊരു സംഭവമാണ്. അപ്പോൾ അതൊക്കെ കൂടി ഇട്ടിട്ട് ഐസ്ക്രീം കൂടെ ഇട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ചെറുതായിട്ട് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടപ്പെടുന്ന ഈ ജ്വൽസൊക്കെ എല്ലാവർക്കും കാണാൻ ഇഷ്ടപ്പെടുമല്ലോ. അതുകൊണ്ട് ജസ്റ്റ് അങ്ങനെ നമ്മൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്ന ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്കും ചെയ്യുക, അതേപോലെ കമൻറ്റും കൂടെ ചെയ്യുക. ഇൻഷാല്ലാ നാളെയും വീഡിയോ ഉണ്ടാവും. അടുപ്പിച്ച് വീഡിയോ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയും എല്ലാം നമുക്ക് അത്യാവശ്യമാണ്. പിന്നെ അതേ ഒരു ബിസ്ക്കറ്റും കൂടി ഉണ്ടായിരുന്നു, അതും കൂടെ അങ്ങോട്ട് പൊടിച്ചിട്ട് ഐസ്ക്രീം ഇട്ട് നട്ട്സ് ഇട്ട് പിന്നെ ഡേറ്റ്സും ഇട്ടു.
എല്ലാം കൂടി ഇട്ടിട്ട് ഇതേ നമ്മുടെ തട്ടിക്കൂട്ട് ഫലൂഡ റെഡി ആയിട്ടുണ്ട്. ഫലൂഡയല്ല, എന്താ പറയുക, ഡ്രൈ ഫ്രൂട്ട്സ് ഐസ്ക്രീം അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം. ബാക്കി സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ട് ഒരു ഫ്രൂട്ട് സലഡ് ആക്കണം എന്ന് വിചാരിച്ചതായിരുന്നു. അപ്പോൾ ഇതേ ഇത്രയും കഴിഞ്ഞതും നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ദിവസം പറഞ്ഞ പോലെ ഇത് ഉണ്ടാക്കുന്ന സമയം മക്കളൊന്നും ഉണ്ടായിരുന്നില്ല. മക്കളില്ലെങ്കിലേ ഇതുപോലെ ഐസ്ക്രീം കാര്യങ്ങളും ഉണ്ടാക്കുകയുള്ളൂ. കാരണം ഇപ്പോഴത്തെ ഈ ഒരു സീസണിൽ അവർക്ക് പെട്ടെന്ന് അസുഖം വരും ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ. ചെറിയ കുട്ടികളുടെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്, വലിയ കുട്ടികളുടെ അല്ല. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ഹെർഷ്യസിൻ്റെ സ്ട്രോബെറി ഫ്ലേവറുള്ള ഈ ഒരു സിറപ്പും കൂടെ ഒഴിച്ചപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുതിയതായിട്ട് കാണുന്ന ഏതെങ്കിലും വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം ഇൻഷാ അള്ളാ. ബൈ ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും.